തൃശൂർ പൂരത്തെ കവിതകളിലൂടെ സാംസ്കാരിക കേരളത്തിന് പരിചയപ്പെടുത്തിയ കവിയാണ് മുല്ലനേഴി. മുല്ലനേഴിയുടെ പൂരത്തിരക്ക് കുടുംബത്തിന് ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ്. മാനത്തോളം വലുതാകാൻ ആണത്തമിയെന്നവനാകാൻ ആശിച്ചൊരു തള്ളക്കരളുമിടിച്ച മിടിപ്പിതു തെയ്യ. ചിരിയുടെ ആഘോഷത്തിന്റെ കൂട്ടുകാരനായിരുന്നു ഇന്നും മുല്ലനേഴി. ആനപ്രേമിയും മേളപ്രേമിയും. പൂരം കൊടിയേറിയാൽ പിന്നെ തൃശൂർ അവണിശ്ശേരിയിലെ വീട്ടിൽ സുഹൃത്തുക്കൾ നിറയും. സാംസ്കാരിക രംഗത്തെ തലതൊട്ടപ്പന്മാരുടെ കൂടെ ആൾക്കൂട്ടത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ് മുല്ലനേഴിയുടെ പൂരം. അച്ഛന് എപ്പോഴും തിരക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആളാണ്. അച്ഛന് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിന്ന് പൂരം കാണുന്ന ഒരാളല്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഞങ്ങളെയും കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും തിരക്കിൻ്റെ ഇടയിലേക്ക്. അങ്ങനെ തിരക്കിൻ്റെ ഇടയിലുള്ള പൂരമാണ് ഞങ്ങളുടെ പൂരം. കവി, നാടകകൃത്ത്, അധ്യാപകൻ, സിനിമാ പ്രവർത്തകൻ, എഴുത്തുകാരൻ, കേരള സംഗീത നാടക അക്കാദമിയുടെ ഭാരവാഹി. പക്ഷേ ഏത് തിരക്കുണ്ടെങ്കിലും മുല്ലനേഴി പൂരം മുടക്കാറില്ല. തലേദിവസം തന്നെ ആൾക്കാരെല്ലാം വരും. ചിലപ്പോൾ സാമ്പിൾ മേടിക്കട്ടെ തന്നെ വരും. പിന്നെ ഇവിടെ മൂന്നാല് ദിവസം ഒരാഴ്ച നിറയെ ആൾക്കാരും ലഹളയും. അങ്ങനെ ഒരു ഓർമ്മയാണ് ഞങ്ങൾക്കുള്ളത്. ആനകളെക്കുറിച്ചും പൂരത്തെക്കുറിച്ചുമൊക്കെ കവിതകളും നിരവധി. ഇടക്കുന്നി വിളക്ക് വിളക്കിനു തിളക്കം തിളങ്ങണ പൊന്ന് പൊന്നണിഞ്ഞാന ആനക്ക് കോലം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.